احبك حيل واخلص الليل. Hello guys, assalamu alaikum. Welcome back to me Choose Crunch Works. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചും അതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നും അത് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നതും നമുക്ക് നോക്കാം. ഫെർട്ടിലൈസർ യൂസ് ചെയ്താൽ നമ്മുടെ ചെടികൾ പെസ്റ്റ് ആൻഡ് ഡിസീസ് ഫ്രീ ആകും. പുറത്തുനിന്ന് മേടിക്കുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനേക്കാളും നല്ലത് ഹോംമെയ്ഡ് നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. ഈ വീഡിയോയിൽ ഞാൻ മൂന്ന് തരം ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സിനെയാണ് കാണിക്കുന്നത്. ഫസ്റ്റ്, ഓറഞ്ച് പീൽ ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ്. ഓറഞ്ച് പീലിൽ നൈട്രജൻ കണ്ടന്റ് ഉണ്ട്. അപ്പോ ഒരു ഫെർട്ടിലൈസറിന് അത്യാവശ്യമായത് നൈട്രജൻ ആണ്. അത് നമ്മുടെ സോയിലിനെ ബൂസ്റ്റ് ചെയ്യും, റിച്ച് ന്യൂട്രിയൻ കണ്ടന്റ് ഉണ്ടാക്കും. ഇത് നമുക്ക് മന്ത്ലി വൺസ് ഓർ ട്വൈസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അത് ഉണ്ടാക്കുന്ന മെത്തേഡ്സ് എന്താണെന്ന് നോക്കാം. അതിനായി കുറച്ച് ഓറഞ്ച് പീൽസ് എടുക്കാം, എന്നിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. ഇത് ഒരു 2 weeks സോക്ക് ചെയ്ത് വെക്കണം. 2 weeksിന് ശേഷം നമുക്കത് ഫിൽട്ടർ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. സോ നമുക്ക് 1:2 എന്ന റേഷ്യോയിൽ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ആക്കി എടുക്കാം. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് മന്ത്ലി വൺസ് ഓർ ട്വൈസ് നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. സെക്കൻഡ്, റൈസ് വാട്ടർ ഫെർട്ടിലൈസർ. ഇതൊരു മൈൽഡ് ഫെർട്ടിലൈസർ ആയതുകൊണ്ട് ഇത് നമുക്ക് എത്ര തവണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇതിലെ സ്റ്റാർച്ച് കണ്ടന്റ് സോയിൽ ബാക്ടീരിയനെ അധികരിപ്പിക്കും. പിന്നെ വിറ്റമിൻസ് ആൻഡ് മിനറൽ, സോയിലിന് ആവശ്യമുള്ള NPK, അതായത് നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാഷ്യം കണ്ടന്റിനെ കൂട്ടും. ഇനി ഇത് ഉണ്ടാക്കാൻ റൈസ് വാട്ടർ, അതായത് കഞ്ഞി വെള്ളം എടുക്കണം. ഞാനിപ്പോ എടുത്തിട്ടുള്ളത് 2-3 ദിവസം മുൻപുള്ള റൈസ് വാട്ടറാണ്. ഇതിലോട്ട് ഇനി നമുക്ക് ആഷ് അഥവാ വെണ്ണൂറ് ഇട്ടെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഒരു 2 days അടച്ചു വെച്ചിട്ട് എന്നിട്ട് നമുക്ക് അതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് 1:2 എന്ന റേഷ്യോയിൽ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഡെയിലി നിങ്ങളുടെ പ്ലാന്റ്സിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തേർഡ്, ഓണിയൻ പീൽ ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ്. ഓണിയൻ പീലിൽ പൊട്ടാഷ്യം കണ്ടന്റ് ഉള്ളത് കൊണ്ട് അത് ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലാന്റ്സ് നല്ല ഗ്രോത്ത് ഉണ്ടാകും, പിന്നെ ഡിസീസ് ഫ്രീ ആകും. ഓണിയൻ പീലിൽ കാൽഷ്യം, അയൺ, മഗ്നീഷ്യം, കോപ്പർ എന്നീ കണ്ടന്റ് ഒക്കെ പ്രസന്റ് ആണ്. സോ നല്ല സ്ട്രോങ് സ്റ്റെംസ് കിട്ടും. നമുക്ക് ഈ ഓണിയൻ പീൽസ് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല ഒന്ന് നല്ല ടൈറ്റ് ആയിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. ഒരു 2 weeksിന് ശേഷം നമുക്ക് ഇതൊന്ന് പുറത്തെടുത്തിട്ട് നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ഇതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാട്ടോ. ഞാൻ ഈ എല്ലാ ഫെർട്ടിലൈസേഴ്സും ഡൈല്യൂട്ട് ചെയ്തിട്ട് തന്നെയാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറ്. നിങ്ങൾ അതേപോലെ ചെയ്താൽ മതി.
ഇപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഫ്ലവർട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ, വൈറ്റ് സിമെന്റ് വെച്ച്. എങ്ങനെയുണ്ടെന്ന് കമന്റ് ബോക്സിൽ പറയണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.